നീലക്കണ്ണുള്ള രാജകുമാരനായിരുന്നു ഒരിക്കൽ പാകിസ്ഥാൻ പട്ടാളത്തിന് ഇമ്രാൻഖാൻ. അത്രയേറെ പ്രിയപ്പെട്ടവൻ. എന്നാൽ ഇന്ന് റാവൽപിണ്ടി അഡ്വാല ജയിലിലെ വെറും 804 നമ്പർ തടവുകാരൻ മാത്രമാണ്. നവാസ് ഷെരീഫിനെ കസേരയിൽ നിന്ന് പുറത്താക്കി 2018 പാകിസ്ഥാൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇമ്രാനെ എത്തിച്ച അതേ പട്ടാളം തന്നെ 170 കേസുകളുടെ ഭാരം ചുമത്തി അദ്ദേഹത്തെ തുറുങ്കിലടച്ചിരിക്കുന്നു. 6 കഴിഞ്ഞ് രാജ്യത്ത് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മത്സരരംഗത്ത് ഇമ്രാനില്ല. രാജ്യദ്രോഹവും അഴിമതിയും ഒന്നുമല്ല, പട്ടാളത്തെ മറികടന്ന് സർക്കാർ അധികാരം കയ്യിലെടുക്കാൻ തുടങ്ങിയെന്നതാണ് ഇമ്രാൻ ചെയ്ത ഗുരുതര തെറ്റായി പട്ടാളം കാണുന്നത്. ഇങ്ങനെയുള്ളവരെ വെച്ചുപൊറിപ്പിച്ച ചരിത്രമില്ല പാക് സൈന്യത്തിന്. തങ്ങൾക്ക് സ്വീകാര്യനെങ്കിൽ ഭരണത്തിൽ തുടരാം, അല്ലാത്തവർക്ക് പുറത്തു പോകാം. ഇതാണ് രീതി. എന്താകും ഇന്ത്യയുടെ അയൽനാട്ടിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത്. ആരെയാകും ഇമ്രാന് പകരക്കാരനായി പാക് സൈന്യം കണ്ടെത്തിയിരിക്കുക? ഇന്നാണ് പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പ്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെതായ ബഹളങ്ങളൊന്നും രാജ്യത്തില്ലെന്നാണ് സർവേ ആൻഡ് റിസർച്ച് കമ്പനി നടത്തിയ സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത്. പാകിസ്ഥാനിലെ 44% പേരും തെരഞ്ഞെടുപ്പ് ബാനറുകളോ കൊടികളോ പോസ്റ്ററുകളോ കണ്ടിട്ടില്ലെന്ന് സർവേ പറയുന്നു. ആരാകണം വിജയി എന്ന് നേരത്തെ തന്നെ സൈന്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് ചുരുക്കം. പാകിസ്ഥാന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം അങ്ങനെയാണ്. സൈന്യത്തിന്റെ രാഷ്ട്രീയ ഇടപെടലിനൊപ്പമല്ലാതെ അതിനെ വായിച്ചെടുക്കാനാവില്ല. അവരുടെ പിന്തുണയില്ലാതെ ആർക്കും ഭരണത്തിലെത്താനുമാകില്ല. ഇമ്രാനും പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകരുതെന്ന് സൈന്യം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് കഴിഞ്ഞ 2 നടന്നു വന്നിരുന്നതും. പാകിസ്ഥാനിൽ പാർലമെന്റ് പിരിച്ചുവിട്ടു കഴിഞ്ഞാൽ 60 തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് നിയമം. 2023 ഓഗസ്റ്റ് 9 കാലാവധി പൂർത്തിയാക്കിയതിനാൽ നിയമപ്രകാരം ഒക്ടോബറിന് മുമ്പ് പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നു. എന്നാൽ കാലാവധി കഴിഞ്ഞ് ഇടക്കാല സർക്കാരിനെ ഭരണമേൽപ്പിക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പുതുതായി നടത്തിയ ഡിജിറ്റൽ സെൻസസിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടു. സെൻസസ് നടപടികൾ മേയിൽ തന്നെ തുടങ്ങിയിരുന്നു. പുതിയ സെൻസസ് നടത്തിക്കഴിഞ്ഞാൽ അതുപ്രകാരം മണ്ഡലങ്ങൾ പുനർനിർണയിക്കേണ്ടതുണ്ട്. നവാസ് ഷെരീഫ്, ബിലാവൽ ഭൂട്ടോ, സർദാരി, ഇമ്രാൻഖാൻ കാലഹരണപ്പെട്ട കണക്കുകൾ വെച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ നിയമം അനുവദിക്കുന്നുമില്ല. മണ്ഡല പുനർനിർണയവും അനുബന്ധ നടപടികളും പൂർത്തിയാക്കാൻ 4 എടുക്കും. അതോടെ ഒക്ടോബറിൽ നടക്കേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പ് 2024 ഫെബ്രുവരിയിലേക്ക് നീണ്ടു. ഇമ്രാൻഖാനെ മാറ്റി നിർത്താനും തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കാനും സൈന്യത്തിന് മതിയായ സമയം നൽകുന്നതിനാണ് സെൻസസ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് വൈകിപ്പിച്ചതെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. അത് ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു പിന്നീടുള്ള സംഭവങ്ങളെല്ലാം. 2023 ഓഗസ്റ്റ് 6 തോഷാഖാന കേസിൽ ഇമ്രാൻഖാന് 3 തടവും 5 തടവും വിധിക്കപ്പെട്ടു. പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് വിദേശ സർക്കാരുകളിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങൾ വൻവിലയ്ക്ക് വിറ്റുവെന്ന കേസാണ് തോഷാഖാന. പാനമ പേപ്പേഴ്സ് വിവാദവുമായി ബന്ധപ്പെട്ട് 2017 പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തായി. ആജീവനാന്ത വിലക്ക് നേരിട്ട് ദുബായിൽ അഭയം തേടിയിരുന്ന നവാസ് ഷെരീഫ് ഒക്ടോബറിൽ പാകിസ്ഥാനിൽ തിരിച്ചെത്തി. രാഷ്ട്രീയ പ്രവർത്തകർക്ക് 5 കൂടുതൽ വിലക്കേർപ്പെടുത്താൻ കോടതികൾക്ക് അനുവാദമില്ലെന്ന് നിയമം പാസാക്കിക്കൊണ്ട് ഷഹബാസ് ഷെരീഫ് ജ്യേഷ്ഠന്റെ തിരിച്ചുവരവിന് വഴിയൊരുക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ഇമ്രാൻഖാന്റെ പേരിൽ കുറ്റം തെളിയുന്നതും ശിക്ഷ വിധിക്കുന്നതും റെക്കോർഡ് വേഗത്തിലായി. തോഷഖാന കേസിൽ നേരത്തെ വിചാരണ കോടതി വിധിച്ച തടവുശിക്ഷ മേൽക്കോടതി റദ്ദാക്കിയെങ്കിൽ ഇതേ കേസിൽ 2024 ജനുവരിയിൽ അഴിമതി വിരുദ്ധ കോടതി ഇമ്രാനെയും ഭാര്യയെയും 14 തടവിന് ശിക്ഷിച്ചു. ഇതേ മാസം തന്നെ US പാക് അംബാസിഡർ കൈമാറിയ നയതന്ത്ര വിവരങ്ങൾ പരസ്യമാക്കിയെന്ന കേസിൽ 10 തടവുശിക്ഷയും കിട്ടി. ഏറ്റവും ഒടുവിലായി ഭാര്യയുമായിട്ടുള്ള വിവാഹം നിയമപരമല്ലെന്ന കുറ്റത്തിന് 7 തടവിനും വിധിക്കപ്പെട്ടു. ഇനിയും വിധി വരാനുള്ളത് 100 കേസുകളിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തൊന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇമ്രാൻഖാൻ ഉണ്ടാവില്ല.
2018 മെയ്യിൽ ന്യൂയോർക്ക് ടൈംസ് നൽകിയ അഭിമുഖത്തിൽ ഇമ്രാൻഖാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ അഭിപ്രായത്തിൽ സൈന്യം ശത്രു രാജ്യത്തിൻ്റെ അല്ല, പാകിസ്ഥാൻ്റേത് തന്നെയാണ്. സൈന്യത്തെയും ഒപ്പം നിർത്തും. സ്വതന്ത്രവും നീതിപൂർവവുമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് തുറന്നു പറയുന്ന സൈനിക മേധാവിയെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭരിച്ചു തുടങ്ങുമ്പോൾ അത്രയും ആത്മവിശ്വാസമുണ്ടായിരുന്നു ഇരുവിഭാഗങ്ങളും തമ്മിൽ. 2 വർഷത്തോളം ഇമ്രാന്റെ കൂട്ടുകക്ഷി സർക്കാരിനെ സൈന്യം സഹായിച്ചു. എന്നാൽ ഇമ്രാന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ സൈന്യം മുറുമുറുത്തു തുടങ്ങി. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.